ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു ഡേ മൈ ലൈഫാണ്. നമ്മളിപ്പോൾ ബാംബു ഹൗസിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കാമലൈറ്റ് റിസോർട്ടിൽ വന്നേക്കാണ്. പ്രൊമോഷൻ്റെ ബേസ് ചെയ്ത് വന്നൊന്നുമല്ല. എല്ലാവരുടെ അടുത്തും നമ്മളിങ്ങനെ വന്നു എന്ന് പറയുമ്പോഴേക്കും അയ്യോ പ്രൊമോഷൻ ബേസ് ചെയ്ത് വന്നാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഓൾറെഡി നമ്മളിവിടുത്തെ പ്രൊമോഷൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വന്നാലേ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ ഞാൻ കുറേ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ പറയുക, ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. നമുക്ക് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു കിളികളുടെ ശബ്ദവും അതുപോലെ തന്നെ നമ്മളിങ്ങനെ വേറെ അധികം വണ്ടികളുടെ സൗണ്ടോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. രാവിലെ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് വിടാൻ പറ്റത്തില്ലല്ലോ, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഈ കിളികളുടെ ശബ്ദം ഇച്ചാനും മിക്കുവാണെങ്കിൽ എണീറ്റിട്ടില്ല കേട്ടോ. ഇച്ചാനും ഞാൻ അത് കഴിയുമ്പോൾ എണീക്കും. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിരുന്നു. രാവിലത്തെ ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ എറണാകുളത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഇവിടെ ഒരു ഉച്ച സമയത്ത് മാത്രമേ ഒരു ചൂടുള്ളൂ, പക്ഷെ ബാക്കിയുള്ള സമയം മുഴുവൻ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. എന്താ പച്ചപ്പൊക്കെ നിൽക്കണേ കൊണ്ട് തന്നെ പിന്നെ മലയുടെ മുകളിലാണല്ലോ. ഇവിടെ കൂടുതലും ഗ്രൂപ്പായിട്ട് വരുന്നവർക്കാണ് കേട്ടോ കൂടുതലും നല്ല രസം. കൂട്ടുകാരൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് ഗേൾസ് ഉള്ളി ബോയ്സ് ഉള്ളി എന്നൊക്കെ പറയാം. അങ്ങനെ വരികയാണെങ്കിൽ നല്ല സൂപ്പർ വൈബാണ്. ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ടെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എ ഷേപ്പ് ഹൗസ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒന്ന് പല്ലിയെ ചേക്കാന്ന് മുഖം കഴുകിയേക്കാന്നൊക്കെ വിചാരിച്ചു. മുഖം കഴുകാനും പല്ലേക്കാനൊക്കെ ആയിട്ട് വന്ന നല്ല രസമാണ്. ഫുള്ള് ബാമ്പു കൊണ്ടുള്ള ആയതുകൊണ്ട് തന്നെ ഫുള്ള് ബാമ്പു ആണ് കേട്ടോ. അങ്ങനെ ഒട്ടിച്ചേക്കണിയോ പടോ അങ്ങനെയൊന്നുമല്ല, നല്ല രസമാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ട്രീ ഹൗസിലായിരുന്നു നിന്നായിരുന്നെ. ഇത്തവണ നമ്മൾ ബാമ്പു ഹൗസിൽ നല്ലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ട്രീ ഹൗസ് വേറൊരു വൈബ്, ഇത് കുറച്ചും കൂടി വേറൊരു വൈബായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. അപ്പം നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് പോകാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അനുയോജ്യം. കാരണം നമ്മൾ ഇടുക്കിയിൽ നിൽക്കണേം കൊണ്ട് തന്നെ നമുക്ക് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചൻ്റെ വീട്ടിൽ നിൽക്കുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്ന് നിന്നത്. ഓക്കെ, അപ്പോൾ ഇച്ചൻ്റെ വീട്ടിൽ നിൽക്കാത്ത എന്താണെന്നുള്ളതിൻ്റെ കാരണം, അവരെ വീഡിയോയിൽ വരാത്തതിനുള്ള കാരണം ഞാൻ പറയാം. അത് ഞാൻ ഓൾറെഡി ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും എനിക്ക് തോന്നുന്നു. എന്താ നേരെ ജുവെ ഇത്രയും നാളും വന്നാണ്, പെട്ടെന്ന് എന്താണ് അവർക്ക് പറ്റിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാ ഇനിയിപ്പോൾ മനസ്സിലെന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളോടൊന്നും നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മനസ്സുകൊണ്ട് വേറെ മാറിപ്പോയോന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്ഡേറ്റ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയാം. എനിവേ, നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു. നമ്മൾ ഒരു സെലിബ്രേഷനും ഒക്കെ ആയിട്ട് വന്നായിരുന്നു. പിന്നെ അവരോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ, നമ്മളൊരു ട്രിപ്പ് പോകണതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എനിക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട് വൈഫൈ കണക്ട് ചെയ്ത് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറി. മിക്കും അപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ. പിന്നെ അങ്ങനെ എണീറ്റു, തണുപ്പൊക്കെ കാര്യം അങ്ങ് ശ്രദ്ധിച്ച് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം കൊണ്ട് എണീപ്പിച്ച് അല്ലെങ്കിൽ അവനുണ്ടല്ലോ തൊട്ട എണീക്കുന്ന ആളാണ്. ഇന്ന് ഞാൻ എത്രയൊക്കെ കുത്തിയിട്ട് അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അങ്ങ് എണീപ്പിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിക്കണ്ടേ, ഒത്തിരി വൈകി കഴിഞ്ഞാണ്. അവൻ ഇന്നലെ രാത്രി ഇത്തിരി വൈകിയല്ല, ഇച്ചിരി നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടന്നതാണ്. അപ്പോൾ ഒത്തിരി വൈകിയ വിശക്കൂലോ. അപ്പോൾ അതുകൊണ്ട് ആണെങ്കിൽ തണുപ്പായതുകൊണ്ട് ഇടയ്ക്ക് അവൻ പാലൊന്നും കുടിച്ചില്ല കേട്ടോ. ഇല്ല, ചൂടൊക്കെ ആണെങ്കിൽ ഭയങ്കര പരവേശമായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ പാൽ കുടിക്കും. ഞാൻ ഫീഡിങ് നിർത്തിയെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ഫീഡിങ് നിർത്തിയിട്ടൊന്നുമില്ല, ഞാനിപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം മിക്ക് എണീറ്റേൻ്റെ ഒരു വാശിയാണ് കേട്ടോ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ വിശപ്പ് തുടങ്ങിയാൽ പിന്നെ ആൾ ഭയങ്കര കരച്ചിലായിരിക്കും കണ്ടോ. ഇവിടെയൊക്കെ നല്ല ഏകദേശം വെയിലൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും നല്ലൊരിതായിട്ടോ, നല്ല കാലാവസ്ഥയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥയാണ് ഇങ്ങനെ തണുപ്പും ഇതൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥ കേട്ടോ. പിന്നെ ഞങ്ങളിത് ഞാനും മിക്കും കൂടി നടന്ന് ഇത് ഈ ചെടികളുടെ ഇടയിലൂടെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ രാവിലെ നമുക്ക് ഇവിടുന്ന് ഫുഡുണ്ട്. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തോട്ടും ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ക്യാപ്ഷൻ ഇട്ടോ കഴിഞ്ഞപ്പോൾ ഇച്ചേൻ്റെ വീട്ടുകാർ വീഡിയോയിൽ വരില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയപ്പോൾ അവർ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാണ്, എന്നാ ഇനി ഞങ്ങളെ വീഡിയോയിൽ കാണിക്കേണ്ട, അച്ചച്ചയ്ക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അത് തന്നെയല്ല, പിന്നെന്താണ്, ഇത്രയും നാൾ 4 വർഷമായിട്ട് വീഡിയോയിൽ വന്നുകൊണ്ടിരുന്ന, അപ്പോൾ പെട്ടെന്ന് കാണാതെ ആകുമ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ പോകുമ്പോഴും
കാണാതെ നിങ്ങൾക്ക് കാണാതെ വരുമ്പോൾ പെട്ടെന്നത് എന്താ 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 എന്ന് എന്നും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നല്ലത് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ പറയുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നി. ഇതിനെപ്പറ്റി ഇനി ഒരു വീഡിയോയും ഇല്ല, ജസ്റ്റ് ലാസ്റ്റാണ്. ഇനിയിപ്പോൾ അവർക്ക് വരാൻ താല്പര്യമുള്ളപ്പോൾ വീഡിയോയിൽ വരട്ടേ, അല്ലാതിപ്പോൾ നമുക്ക് നിർബന്ധിച്ച് ഒരാളോട് വീഡിയോ വാ വാ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ ആരെയും നിർബന്ധിച്ച് വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കുന്നുമില്ല, നമുക്ക് അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് നമ്മളെ അവരെ ഇട്ടിട്ട് കാശ് ഉണ്ടാക്കണമെന്ന് തോന്നിയിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുകൊണ്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അമ്മ വീഡിയോയിൽ വന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് കൂടുതലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നാണ് ഞങ്ങളോടൊരു കാരണം പറഞ്ഞത്. അപ്പോൾ എന്തായാലും എന്ത് കാരണമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ പോകും എന്നൊന്നുമില്ല. അവർ വിളിച്ചാൽ നമ്മൾ വീട്ടിലും പോവും, വീട്ടിൽ പോവും, അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ വിളിച്ചാൽ മാത്രമേ നമ്മൾ പോവുള്ളൂ, അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നില്ല. ഇപ്പം മിക്കു എന്താ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റിസോർട്ടിൽ വന്നേക്കാണ്. ഇവിടെയാണ്. സത്യത്തിൽ ഇവിടെ പ്രൊമോഷനൊന്നും വന്നതല്ല, നമ്മൾ പ്രൊമോഷന് വന്നതാണ് എന്ന് വിചാരിക്കേണ്ടത്. പ്രൊമോഷനായിട്ട് വന്നതൊന്നുമല്ല, നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് വേറെ ചുറ്റും ഒന്നുമില്ല, ഒന്നാമത് ഇവിടെ അധികം ഗസ്റ്റും ഇന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കൂൾ മൈൻഡായിരുന്നു, ഭയങ്കരമായിട്ട്. ഇപ്പം മുഴുവൻ മേത്ത് മുഴുവൻ കൺമശിയാക്കി ഒരു വിധത്തിൽ ഞാനിപ്പോൾ മൂന്നാമത്തെ കുളിയാണ് ഇവനെ കുളിപ്പിച്ച് ഇവിടെ ഇരുത്തേക്കണേ. അപ്പോൾ ഇതാണ് റീസൺ. ഇനിയിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അവർക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് കുത്തി തുറന്ന് ചോദിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് താല്പര്യമില്ല, അതവിടെ ക്ലോസ് ചെയ്തു. വരാൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് വീഡിയോയിൽ വരുത്തുന്നില്ല. നമ്മൾ അങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിക്കും. വീഡിയോ എടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കത്തില്ല, കാരണം അവരുടെ പ്രൈവസിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് മെയിനായിട്ട് റീസൺ പറഞ്ഞത് ഇതാണ്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പോയതിൻ്റെ അപ്പം അച്ചാച്ച ഞങ്ങളിപ്പോൾ അവിടെയായിരുന്നു, അവിടെ പോയായിരുന്നു, പോയിട്ട് അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ, അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും നമുക്ക് 4 ദിവസത്തെ ഇടുക്കിയിൽ സ്റ്റേ ചെയ്യണം, കാരണം നമുക്ക് വർക്കുണ്ട്. ഒന്നെനിക്ക് 2 ബ്രൈഡൽ വർക്ക് ഇവിടെ ഉണ്ട്, പിന്നെ എനിക്ക് 3ാം തീയതി എനിക്ക് അവിടെ നെല്ലാടാണ് വർക്കുള്ളത്, പിന്നെ നമുക്ക് ഇവിടെ 2 പ്രൊമോഷനുണ്ട്. ഇവിടെയല്ല കേട്ടോ, വേറെ 2 പ്രൊമോഷനുണ്ടായിരുന്നു. ഒരു പ്രൊമോഷൻ നമ്മൾ വന്ന വഴിക്ക് നമ്മൾ എടുത്തുകൊണ്ടാണ്, തൃശ്ശൂരിൻ്റെ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയുടെ നമ്മൾ പ്രൊമോഷൻ ഒന്നുമല്ല. ഞാൻ അവിടെ നിന്ന് മേടിച്ച് കണ്ടത് ഈ ഒരു കമ്മലും മാല ചെയിൻ ഞാൻ ഊരി വെച്ചേക്കും. കുഞ്ഞ് ചെയിനായതുകൊണ്ട് പൊട്ടിപ്പോകുന്നൊരു പേടി, പിന്നെ കുഞ്ഞ് മോതിരമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മോതിരം ഞാൻ ഊരി വെച്ചേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിച്ചു തരാം. എന്തായാലും ഞാൻ ഇനി പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ ഇട്ടിട്ടേ പോകുള്ളു. താലി ഞാൻ വീട്ടിൽ, നമുക്ക് മാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ താലി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താലി എടുത്ത് അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അപ്പം ഇതാണ് കാരണം. ആക്കി ഇനി ബാക്കിൽ കയറി ഇരുന്നാലാണ് എവിടെ പാമ്പ് പൊത്തിന്റെ ഉള്ളിൽ നിന്ന് പോകും, തുളയിട്ട് നോക്കും പോലെ ഉണ്ട്. ഇപ്പൊ സ്നേഗി പുറത്ത് നിർത്തിയേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഡ്രസ്സ് ഇട്ടു, 2 ഡ്രസ്സ് ഞാൻ 2 തവണ കഴുകിയിട്ട് ഇടിയിപ്പിച്ചതാണ്. വീണ്ടും മേത്തേക്കടയും മേത്തേക്കടയൊക്കെ കൺമഷി ആക്കി എടുത്തു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനിയുള്ള ചിലപ്പോൾ ഇച്ചായൻ പുറത്ത് പോകുന്ന വീഡിയോ, പുറത്തോട്ട് പോകാൻ നേരത്ത് വരുന്ന വീഡിയോ, മിക്കുവിൻ്റെ സെലിബ്രേഷൻ, ഞാനിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ബേക്ക് ആൻഡ് ഇതെന്ന് പറഞ്ഞ് ഇടുക്കിയിലെ ഒരു കേക്ക്, അവിടെ നിന്ന് ഞാൻ കേക്കൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പ്രൊമോഷനോടും കൂടിയിട്ടായതുകൊണ്ട് അത് പുറത്തോട്ടാണ്, ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു. ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു അച്ചാച്ചയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഒരു ട്രിപ്പ് പോണ കാര്യം. ഫ്ലൈറ്റിൽ പോണാരോ, അവർ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റിൽ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിപ്പോ നമുക്ക് പ്രൊമോഷൻ ആയതുകൊണ്ട് നമുക്ക് അവർക്ക് വീഡിയോ എടുത്തു കൊടുക്കണം. പകുതി വീഡിയോ എന്ന് വെച്ചാൽ എന്തായാലും വീഡിയോ എടുത്തു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവരുടെ പാക്കേജ് കൂടി ഇൻക്ലൂഡഡ് ആക്കുമ്പോൾ എത്രയാ, ഏകദേശം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഒരു പുറത്തോട്ട് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും. അത്രയും എമൗണ്ട് നമുക്ക് ഇപ്പോൾ ഒരു 2 പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേര് പോയിട്ട് വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. മിക്കോ നമ്മളിപ്പം അച്ചാച്ചനെയും അമ്മേനെയും കൂട്ടി പോകുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും. അപ്പോൾ നമ്മളൊരു കൊളാബായിട്ട് കിട്ടിയപ്പോൾ നമ്മളപ്പോൾ വിചാരിച്ചു അച്ചാച്ചനെയും അമ്മേനെയും കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് നമ്മൾ അവരോട് പാസ്പോർട്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടും, കാരണം അവർക്ക് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ പാസ്പോർട്ടിന് ഇവിടുന്ന് അപേക്ഷ കൊടുത്ത് പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി അത് സെറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ എന്താ അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് വന്നായിരുന്നത്.
അപ്പോൾ അത് പ്രൊമോഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിക്കാതെ നമുക്ക് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവർക്ക് താല്പര്യമില്ല, എന്തെങ്കിലും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് അത് ഇതായിട്ട് ക്യാൻസൽ ചെയ്യേണ്ട വന്നു. ഇനിയിപ്പോൾ ഞങ്ങള് തന്നെ പോകുമെന്ന് പറഞ്ഞുകൂടാ. നമ്മൾ ഇത്രയും പേര് 4 പേരുടെ പാക്കേജ് ആയിരുന്നു നമ്മൾ എടുത്തായിരുന്നത്. എന്നുവെച്ചാൽ മിക്കോനെ കൂട്ടാതെ കേട്ടോ, മിക്കോ ആളായില്ലല്ലോ. അപ്പം അങ്ങനെ 4 പേരുടെ പാക്കേജ് ആയിരുന്നു. അപ്പം അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പം അവർ പോയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാസം മുമ്പ് അച്ചാച്ചരി അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റിൽ പോവാം, ഒരു ചെറിയ ട്രിപ്പാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ടിക്കറ്റും കാര്യങ്ങളും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ഇത് ഇതാലാണ്. അപ്പം അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ഈയിടയ്ക്കാണ്. അമ്മയ്ക്ക് ഈയിടയ്ക്ക് ഒന്നും സുഖമില്ലാതെ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് ഇങ്ങനെ പിന്നെ വീഡിയോയിൽ വരുന്നില്ല, ഇനി വരില്ല എന്ന് പറഞ്ഞേട്ടോ. എനിക്ക് ഇന്നലെ ഞങ്ങൾ കണ്ടായിരുന്നു അമ്മേനെയും അച്ചച്ചനെയും, കണ്ടിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഓക്കെ ഓക്കെ, ടാറ്റ കൊടുത്തെ മിക്കു. ആ ടാറ്റ കൊടുത്തെ. ഓക്കെ, അപ്പം എന്തായാലും നമ്മളിപ്പോൾ ആ അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്തുകൊണ്ട് വീഡിയോയിൽ അവരെ കാണിച്ചില്ല എന്ന് ചോദിക്കരുത്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീട്ടിൽ പോകണു എന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം നമ്മൾ വീട്ടിൽ പോകണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം നമ്മൾ വീഡിയോ എടുക്കാതെ അവിടെ ഇരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്നും വീട്ടിൽ പോകാമെന്നില്ല. പിന്നെ അവരെ കാണിക്കുമ്പോൾ വീഡിയോയിൽ എല്ലാവർക്കും കുറച്ചും കൂടി സന്തോഷമായിരുന്നു. പിന്നെ അവർക്ക് താല്പര്യമില്ല, നമ്മളത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കുന്നില്ല. ഓക്കെ, ഞാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമുക്ക് സംസാരത്തിന്ന് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനില്ല. ഇനിയിപ്പോൾ ചോദിക്കരുത്, അപ്പം ഞാൻ എല്ലാത്തിനും ഇനി അത് അങ്ങനെയായി ഇത് ഇങ്ങനെയായി എന്ന് പറയാൻ നിൽക്കരുത്. അപ്പം നമ്മൾ എന്നാ വീഡിയോ എടുക്കുമ്പോൾ, ഇപ്പോൾ ഇച്ചാൻ്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ അച്ഛനെ തമ്മിനെ കാണിക്കാത്ത എന്താ, അതെങ്കിലും നമ്മൾ പ്രശ്നമാണോ, എന്താണ്, അടിയാണോ, ഇടിയാണോ, ബഹളാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ളത് നമ്മളിപ്പോഴേ ഇങ്ങനൊരു ഇത് പറഞ്ഞ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ചൊരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അവർക്ക് താല്പര്യമുള്ളപ്പോൾ അവർ വന്നോട്ടെ, വന്നാലും വന്നില്ലെങ്കിലും നമുക്കിത് വിഷയമല്ല. ഓക്കെ, ഓഹ് ഇച്ചാൻ വിടില്ല, ഇച്ചാൻ ചോറ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. ഞങ്ങൾ ഈ ബാംബു ഹൗസിലിരുന്ന് തവിട്ടി പൊടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ മിക്ക കൂടി ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കിങ്ങനെ ഉണ്ടല്ലോ മനസ്സിലിങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാലാണ് എനിക്ക് സത്യത്തിൽ ഒരു മനസ്സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വരില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമായി കേട്ടോ. പെട്ടെന്ന് നമ്മളൊരു ജീവിതമാർഗ്ഗമാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ. ഇച്ചായും പോകുന്നവരെയും പുറത്തോട്ട് പോകുന്നവരെയും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കും. അപ്പോൾ അതിനകത്ത് കണ്ടില്ലെങ്കിലും നിങ്ങൾ ചോദിക്കരുത്, അമ്മയും അച്ചാച്ചി എന്ത് ചെയ്യുന്നു, വന്നില്ലെങ്കിൽ വന്നില്ല എന്ന് പറയും, വന്നാൽ വന്നു എന്ന് പറയും. ഇപ്പം അവരെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ചോദിക്കരുത്, ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ചെറുതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചെറുതായിട്ടെന്നല്ല നന്നായിട്ട് സങ്കടമായെന്നുണ്ടെങ്കിലും ഇച്ചാനും ഭയങ്കര സങ്കടമായിട്ടോ. ഇച്ചാന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സങ്കടമായി. അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങൾക്കും ചെറിയ സങ്കടം ഉണ്ടാവും, സാരമില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ. വരാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഒന്നുകൂടി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് അമ്മ എടുക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് അമ്മയ്ക്ക് കോളേ പോകുന്നില്ല. ഇച്ചാൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. അപ്പോഴും അമ്മ പറയുന്നത് ഞാൻ വിളിക്കുന്നില്ല, ഞാൻ വിളിക്കുന്നില്ല എന്ന്. ഒന്നാമത് അമ്മയുടെ ഒരു ഫോണിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ വിളിച്ച് അങ്ങോട്ട് മിസ് കോൾ കിട്ടിക്കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുമല്ലോ, അല്ല നമ്മുടെ കോൾ അങ്ങോട്ട് നമുക്ക് റിങ്ങിങ് ഒന്നുമില്ല, വരില്ല. അതിപ്പോൾ എൻ്റെ ഫോണിൽ നിന്നാണെങ്കിൽ ഇച്ചാൻ്റെ ഫോണിൽ നിന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഞാൻ വിളിച്ചില്ല, അമ്മ ആശുപത്രി കിടന്നപ്പോൾ, അമ്മ ആശുപത്രി കിടന്നപ്പോൾ ഞാൻ വിളിച്ചില്ലാന്ന് ആണ്. അതായത് ആശുപത്രിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മേനെ കോട്ടയത്തോട്ട് കൊണ്ടുപോയിണ്ടായിരുന്നു. കോട്ടയത്തോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് വരെ മുമ്പ് ആ കൊണ്ടുവന്ന് അന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 4 ദിവസം ഞാൻ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നമ്മളൊരു പ്രൊമോഷന് പോയതാണ്. എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ കറങ്ങാൻ വേണ്ടി പോയതാണ്, നമ്മൾ ഫ്രാൻസിസ് ആലുക്കാസിൻ്റെ പ്രൊമോഷന് പോയത്. ആ വീഡിയോ നമ്മളൊരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷേ അവിടുത്തെ ഒരു ഷോർട്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 4 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലും വിളിച്ചില്ല, ഇച്ചാൻ്റെ വീട്ടിലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നാട്ടിൽ വന്നിട്ട് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ഞങ്ങൾക്ക് ശരിക്കും എനിക്കൊരു സങ്കടമായി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. അമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്കൊരു സങ്കടമായി. എനിക്ക് കൊള്ളാമെന്നൊരു വാക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടപ്പോൾ എനിക്കത് സങ്കടമായി. ഞാൻ ഇച്ചാനോട് പറഞ്ഞപ്പോൾ ഇച്ചാനാണ് എൻ്റെ അടുത്ത് അത് കുഴപ്പമില്ല, സാരില്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെ വിളിക്കുക
വിളിക്കാതെ ആയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാതെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വിളി നിർത്തി കഴിഞ്ഞപ്പോൾ ഉള്ള ദേഷ്യം ഇതും ആയിരിക്കാം, അറിഞ്ഞുവിടാം. അപ്പോൾ പക്ഷെ ഞങ്ങൾ കറൻ്റ്ലി ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല. വിളിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇഷ്ടക്കുറവ്, ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അമ്മ ചിലപ്പോൾ അയ്യോ എനിക്ക് പാത്രം കഴുകാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് തുണി അലക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാവും എന്നല്ലാതെ വേറെ നമ്മൾ തമ്മിൽ വേറെ പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനെ തമ്മിൽ അടിയോ വഴക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലെന്തോ വിഷമമുണ്ട് അല്ലെങ്കിൽ മനസ്സിലെന്തോ ദേഷ്യം വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നമില്ല. എനിവേ, നമ്മളവിടെ ഒരു ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ അച്ചാച്ചയ്ക്കും അമ്മയ്ക്കും എന്നാണ് വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളത് അന്ന് വരട്ടെ, അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് നമ്മളിനി അച്ചാച്ചനെയോ അമ്മേനെയോ കുറിച്ചോ ഇനി അവർക്ക് താല്പര്യമില്ലാതെ ഒരു വീഡിയോയിലും പറയത്തുമില്ല. ഇതിനെക്കുറിച്ചൊരു ടോക്കും ഇനി ഉണ്ടാവത്തില്ല, കാരണം അവർക്കത് ഇഷ്ടമല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ അവരെ വെച്ചിട്ടും കുറേ വീഡിയോ ചെയ്തു, അവരെ വെച്ച് വീട്ടിൽ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നിട്ടുള്ളൂ എന്നുള്ളതും ഇച്ചാൻ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരെ വെച്ചും അങ്ങനെ ചെയ്തു എന്ന് അവരുടെ മനസ്സിൽ തോന്നി. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് എല്ലാവർക്കും ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്തൊക്കെയോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ യൂട്യൂബിലെ പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു പ്രാവശ്യം കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന പൈസയൊന്നും ആയിരിക്കില്ല ഇപ്പോഴത്തെ ഇതിലെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. അത് എത്രയൊക്കെ നമ്മൾ ആരെയൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചാലും നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ആരെയൊക്കെ എത്രയൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. അവർ വിചാരിക്കുന്നത്, എല്ലാവരും തന്നെ വിചാരിക്കുന്ന പണ്ടത്തെ പോലെ തന്നെ ലക്ഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത് എന്നുള്ളൊരു വൈബിലും മൈൻഡിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്ന ഞങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നമോ പിണക്കോ ഇണക്കോ ഇല്ല, അവർക്ക് വരാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ, അതവിടെ തീർന്നു, ഇനഫ്. ഓക്കെ, നമ്മളിവിടെ ഈ മീൻ ചൂടാനുള്ള പരിപാടിയിലാണ്. ഇനി നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ചേമ്പ് പോയി മീനൊക്കെ മേടിച്ച് വിടുന്നുണ്ടായിരുന്നു. ഇവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് ചിരട്ടയും കനലും ഒക്കെ ചൂടാക്കുന്ന പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് പോയി കനലിട്ട് മീനൊക്കെ ചുട്ട് ചൂടാക്കിയെടുത്തു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, ആ ഒരു നൈറ്റ് വൈബിൽ അതെ ഇതുപോലെ ഇങ്ങനെ തീ പാറുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭംഗിയും തീ വരുന്നതും പിന്നെ ചുട്ടെടുക്കുന്നതൊക്കെ രസമുള്ള സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അഖിലേട്ടനും ഇച്ചായനോടും കൂടിയിട്ട് അവിടെ അപ്പുറത്തോട്ട് പുറത്തോട്ട് മാറ്റി വെച്ചു ഈ ഒരു ഇത് കനൽ ഇതായിട്ടുള്ളത്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഇച്ചാൻ മീനൊക്കെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഇവിടെ നല്ല ഫ്രീഡാണ് കേട്ടോ, നൈറ്റ് ലൈഫിന് ഒരു സൂപ്പർ സ്പോട്ട് തന്നെയാണ് ക്യാമ്പ് ലൈറ്റ് റിസോർട്ട്. ഇത് നമ്മുടെ ഇരുമ്പപാലത്തുള്ളതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ മീനായിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് മീൻ വന്നു കേട്ടോ. മിക്കുന്ന ഇഷ്ടമായി മീൻ, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അത് കഴിഞ്ഞ് പൊറോട്ടയും മീനും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് കഴിച്ചായിരുന്നു. നല്ല സൂപ്പർ മീനായിരുന്നു, നല്ല വെള്ളുള്ള മീനായിരുന്നു, വലിയ വെള്ളുള്ള മീനായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല മീനുമായിരുന്നു. നിങ്ങളെന്തായാലും ഇതുപോലെ നൈറ്റ് ലൈഫ് ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു സ്പോട്ട് നല്ല കിടലെന്നാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നേരത്തെ ഇവിടെ വന്നപ്പോഴും നമ്മൾ വേറെ ഫാമിലി ആയിട്ട് നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ അൽഫയും ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നായിരുന്നത്. അന്നേരവും വേറൊരു വൈബായിരുന്നു, ഇപ്പോഴും വേറൊരു വൈബാണ് കേട്ടോ. ഇത് വേറൊരു വൈബായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു, ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് വെന്തു, നമ്മുടെ മുള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിവേ, ഞങ്ങളിവിടെ ഹാപ്പി ആയിരുന്നു, ഹാപ്പി ലൈഫായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പുതിയതായിട്ട്